ഹലോ ഡിയേഴ്സ്, അസ്സലാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ പോണത് കുട്ടികളുടെ സ്കൂളിലേക്കാണ് കേട്ടോ. സ്കൂളിൽ വെച്ചിട്ടിന്ന് കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ പഠനത്തിന് മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക്, സയൻസ് ലാബിൽ പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ ഉള്ള സമ്മാനദാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റിനുമോൾക്ക് സമ്മാനമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളോട് രണ്ട് ദിവസം മുന്നേ വിളിച്ചിട്ട് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഗവൺമെൻറ് സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ റിനുമോളും സിനിമോളും രണ്ടുപേരും ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവള് അഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേന് കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ കുറേയൊക്കെ അവാർഡ് കൊടുക്കലും പിന്നെ കുട്ടികൾക്കുള്ള ട്രോഫി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് പഠന മികവിനും പിന്നെ സ്കൂൾ ഫസ്റ്റിൽ എന്തോ പ്രോഗ്രാമിന് പങ്കെടുത്തതിനും കൂടിയായിട്ട് രണ്ട് ട്രോഫി കിട്ടി കേട്ടോ. പിന്നെ കുറേ കാലത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് അവളായിട്ട് സ്കൂൾക്ക് പോകുന്നത്. നമ്മൾ ബുക്ക് വാങ്ങിക്കാനും അരി വാങ്ങിക്കാനായിട്ട് പോകലുണ്ട്. അപ്പോഴൊന്നും കുട്ടികളെ കൊണ്ടാവലില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് പാരൻസും ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരു ട്രോഫി മേടിക്കുന്നതും കൊണ്ട് അവളെ കൊണ്ട് തന്നെ പോയത് കേട്ടോ. അപ്പോൾ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവർ ഫോണിൽ കൂടെ കാണുന്നതേ ഉള്ളൂ. സ്കൂള് അടച്ചതിന് ശേഷം ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമൊക്കെ അവിടെ നിന്ന് അവളൊക്കെ ഫ്രണ്ട്സുകളൊക്കെ കണ്ട് കുറച്ചേരൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വേഗം തന്നെ പോന്നു. പിന്നെ ഇപ്പോൾ പോണത് മനുവിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ. മോൻ്റെ സ്കൂളിലേക്ക് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ കയ്യിൽ കൊടുത്ത് വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളത് ആൻസർ എഴുതിയിട്ട് ആൻസർ ഷീറ്റും സ്കൂളിൽ തന്നെ കൊണ്ടുകൊടുക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻസർ ഷീറ്റും കൊണ്ടുകൊടുത്തിട്ട് പോന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇത് വൈകുന്നേരം മുതലെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ബറാത്തിൻ്റെ നോമ്പുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പ് തന്നെയായിരുന്നു. എനിക്കും കുട്ടികൾക്കൊക്കെ നോമ്പുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഞാൻ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അവരതൊന്നും വേണ്ട പറഞ്ഞു. എണ്ണക്കടികൾ എന്തെങ്കിലും മതി പറഞ്ഞിട്ട് ഞാൻ എന്നാൽ പഴംപൊരിയും പിന്നെ കിഴങ്ങ് വെച്ചിട്ടുള്ള ബോണ്ടയും ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് രണ്ടിനും കൂടി വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി. ഫസ്റ്റ് നമുക്ക് കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കിഴങ്ങ് നേരത്തെ തന്നെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ രണ്ട് പച്ചമുളക്, അത് നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കിഴങ്ങ് കുറച്ച് ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് തന്നെയാണ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നാലും കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കരുത്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ രണ്ട് പുളക്കിഴങ്ങിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബീഫ് വെക്കും പോലെ ഒന്ന് വെച്ച് എടുക്കുക. അത് ഞാനിപ്പോൾ കുക്കറിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴംപൊരിക്കുള്ള പഴവും കൂടി ഒന്ന് തൊലിച്ച് വെക്കുക. അപ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കൈയൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഇത് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മളിഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ഏത് വേണമെങ്കിലും ആക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഫുള്ളായിട്ടും ബാറ്റർ ആയി വരണം കേട്ടോ. ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ബാറ്ററിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മാവിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പഴംപൊരി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബോണ്ടയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ പഴംപൊരിയും കൂടി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി കുറച്ച് ജ്യൂസും കൂടി അടിക്കണം. ഞാനിപ്പോൾ ചിക്കൂസാണ് ജ്യൂസ് അടിക്കുന്നത് കേട്ടോ. പിന്നെ കാര്യമായിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പഴംപൊരിയും ബോണ്ടയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതിൻ്റെ ബാക്കി
ബാറ്ററി ഉണ്ട്, അത് ഞാനിപ്പോൾ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. ഇങ്ങനെ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം വരെയൊക്കെ ഇരിക്കും. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ചോറ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ലതുപോലെ വെന്ത് വന്ന് അതൊന്ന് കുത്തി ഉടച്ചു കൊടുത്തതിന് ശേഷം ഉള്ളിയാണ് ഞാൻ തൂമിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് തൂമിച്ചെടുത്തു. അപ്പോൾ ഇത്രയൊക്കെ മതി എന്ന അവർ മക്കളുടെ നിർബന്ധം കേട്ടോ, അതൊന്നും വേണ്ട വേറെ ഒന്നും കാര്യമായിട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏറെക്കുറപ്പം നമ്മൾ എല്ലാ പണികളും ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോമ്പ് തുറക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിച്ചാൽ തന്നെ കാര്യമായിട്ട് വേറെ ഒന്നും വേണ്ടി വരില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികമൊന്നും ഉണ്ടാക്കാതിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.